ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. സിനിമ എന്ന് പറയുന്നൊരു മായാലോകമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി നടക്കുന്ന ശരിയും തെറ്റുകളൊന്നുമല്ല സിനിമയിൽ. സിനിമയല്ല ഒരു അവർ വേറെ ഒരു അന്യഗ്രഹ ജീവികളെ പോലെയാണ് സിനിമാക്കാരെല്ലാവരും. പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ചുറ്റും ആൾക്കാർ തടിച്ചു കൂടുന്നു. പണവും പ്രശസ്തി മുതലായി വന്നു കഴിയുമ്പോൾ വേറെ ഏതോ ലോകത്ത് ജീവിക്കുന്നവരാണെന്ന് അവർക്ക് സ്വയം തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം നമ്മൾ താരങ്ങളെന്ന് വിളിച്ചുകൊണ്ടത്. ആകാശത്ത് മാത്രം കണ്ടിരുന്ന താരങ്ങൾ എന്ന രീതിയിലേക്ക് നമ്മൾ അവരെ ചിന്തിക്കാനും അല്ലെങ്കിൽ വിളിക്കാനും തുടങ്ങിയത് കാരണം അതായിരുന്നു. അപ്പോൾ എപ്പോഴും ഈ സിനിമാ താരങ്ങൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ വേറൊരു പൊസിഷനിൽ വെച്ചേക്കുമായിരുന്നു. അവർക്ക് നമ്മുടെ സമൂഹമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലേക്കായിരുന്നു സിനിമ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൻ്റെ ഒക്കെ വളർച്ച ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ താരങ്ങൾക്ക് പഴയതുപോലെയുള്ള ഡിമാൻഡ് കുറഞ്ഞു. കാരണം ഒരു താരത്തെ കാണാൻ വേണ്ടി തടിച്ചു കൂടുന്ന അവസ്ഥയിലൊക്കെ ആൾക്കാർ കുറേയൊക്കെ മാറി തുടങ്ങി. അതുകൊണ്ട് തന്നെ താരങ്ങൾ ഈ താരമായിട്ട് ആകാശത്ത് നിൽക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വലിയൊരു മാറ്റം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സിനിമയെക്കുറിച്ചുള്ള പൊതുജനത്തിൻ്റെ ചിന്താഗതി, സിനിമയിലേക്ക് പോകുകയാണ്, സിനിമയിൽ ചാൻസ് ഉണ്ട് നടക്കുകയാണെങ്കിൽ, സിനിമയിൽ എത്തിപ്പെടുന്ന ഒരു ആഗ്രഹം പറയുമ്പോൾ സിനിമയിൽ പോകേണ്ട, അതൊരു മോശപ്പെട്ട മേഖലയാണ് അല്ലെങ്കിൽ ഇത് പ്രൊഫഷനാണ്, അവിടെ കൂടുതലും വെള്ളാടിയും പെണ്ണുകുടിയൊക്കെയാണ് എന്ന രീതിയിലൊക്കെ ടോക്ക് ഒരുപാട് നമ്മുടെ ചുറ്റുപാട് നമ്മളും കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണ്? സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ കലകളും ഒരുമിച്ച് കൂടുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ വ്യഭിചാരക്കഥകളും അല്ലെങ്കിൽ മദ്യപാനക്കഥകളും പുകവലി അങ്ങനെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രം ഒരുപാടുള്ള ഒരു ഏരിയയാണ് സിനിമ എന്ന രീതിയിലേക്ക് ചർച്ച വരാൻ കാരണം തന്നെ. ഇതിലേറെക്കുറെയൊക്കെ ഇങ്ങനെയൊക്കെ പൊതുജനത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരാൻ കാരണം ഈ മേഖലയിൽ തന്നെയുള്ള ആൾക്കാർ അവരുടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയാം, സിനിമയിലെ അവസരങ്ങളൊക്കെ കുറഞ്ഞ് വന്ന് പിന്നീട് സിനിമകളൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ ചുമ്മിയിരുന്നിട്ട് ഈ ആത്മകഥകൾ എഴുതും. ഈ ആത്മകഥകൾ എഴുതി ആ ആത്മകഥയിലൂടെ ജീവിച്ചിരിക്കുന്നവരെ, മരിക്കുന്ന മരിച്ചു പോയവരെക്കുറിച്ചൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതോ നമുക്കതിൻ്റെ ഒരുപാട് കഥകൾ എഴുതും. അയാൾ എന്നെ മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കി, അല്ലെങ്കിൽ എന്നെ കയറി പിടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരു രാത്രി എൻ്റെ കൂടെ ചിലവഴിച്ചു എന്നൊക്കെ പറഞ്ഞ് പല നടീനടന്മാരൊക്കെ അവർ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഇവരുടെ ആത്മകഥകൾ എഴുതാൻ തുടങ്ങി. ഈ ആത്മകഥകൾ വായിച്ച് വായിച്ച് പൊതുജനത്തിൻ്റെ ഉള്ളിൽ സിനിമ എന്ന് പറയുന്ന മേഖല വളരെ ഒരു വൃത്തിഹീനമായി അല്ലെങ്കിൽ മോശപ്പെട്ടൊരു അവസ്ഥയിൽ നിൽക്കുന്നതാണെന്നുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മകഥകളാണ് അത് സ്വയം വിഴുപ്പലക്കുക അല്ലെങ്കിൽ സ്വയം പല്ലടെ കുത്തി നാറ്റിക്കുക എന്ന രീതി റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എത്തി അല്ലെങ്കിൽ അവസരം കുറഞ്ഞ ആർട്ടിസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയത് കൂടിയാണ് ഇങ്ങനെ ഒരു ചിന്താഗതി വന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റും കാലൊക്കെ വന്നപ്പോൾ അതിന് കുറച്ചും കൂടെ വ്യാപ്തി കൂടിയെന്ന് മാത്രം. ഇത് പറയാൻ കാരണം ഞാൻ ഈ അടുത്ത് ലളിതശ്രീ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റുണ്ട്, പഴയകാല നടിയാണ്, നായികയൊന്നും ആയിരുന്നില്ല, സഹനടിയായിരുന്നു, ഒരു ഭയങ്കര തടിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രകൃതമായിരുന്നു പുള്ളിക്കാരത്തേക്ക്. ഒരു സെക്സി ലുക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല, ഒരു ഭയങ്കരമായിട്ട് വണ്ണം വെച്ച ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ ഇവരുടെ ഒരു ആത്മകഥ പണ്ട് സിനിമാ മംഗളത്തിൽ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇവരെതിരെ രതീഷിനെക്കുറിച്ചും പത്മരാജനെക്കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. രതീഷ് സിഗരറ്റിൻ്റെ കവറിൽ കാമലേഖനം, പ്രേമലേഖനമല്ല, അത് കാമലേഖനം എഴുതി കൊടുത്ത് ഒരു രാത്രി എൻ്റെ കൂടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നിന്നെ തേടി വരുമെന്നും പറഞ്ഞു ഓഫറൊക്കെ ലളിതശ്രീ കൊടുത്തിരുന്നു. പത്മരാജൻ പത്മരാജൻ സിനിമയിലേക്ക് വിളിക്കുകയും വിളിച്ച് ആദ്യമേ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ലോഡ്ജിലേക്ക് വിളിച്ച് കയറ്റി പത്മരാജൻ പെട്ടെന്ന് തന്നെ പത്മരാജൻ്റെ സ്ട്രെസ്സുകളൊക്കെ അഴിച്ചു മാറ്റിയിട്ട് തന്നോട് സെക്സ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരുപാട് താരങ്ങളെക്കുറിച്ചുള്ള പുള്ളിക്കാലത്തിൻ്റെ ജീവിതത്തിലൂടെ നടന്നുപോയെന്നും പറഞ്ഞ് കഥകൾ എഴുതി അത് സിനിമാമംഗളം പോലെയുള്ള വാരികയിൽ അത് പങ്ക്തിയായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാതെ തന്നെ എം ഒ ദേവസ്യ എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഒരുപാട് പഴയ കാലഘട്ടത്തിലെ പുള്ളി ഒരു മുടി ചൂടാൻ മണ്ണായിരുന്നു. അതിനുശേഷം ആത്മകഥ എന്ന രീതിയിൽ സിനിമാമംഗളത്തിൽ ഇങ്ങനെ ഉള്ള എം ഒ ദേവസ്യയുടെ അനുഭവങ്ങളും പറഞ്ഞു എഴുതി. അതിലൂടെയും പിന്നെ കുറേ കഥകൾ പിന്നാമ്പുറ കഥകളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ തന്നെ സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞ് അവസരങ്ങളെല്ലാം കുറഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് ചുമ്മിയിരിക്കുമ്പോൾ ഈ ആത്മകഥ എഴുതുക എന്ന് പറഞ്ഞ് ഒരേ അൽബാക്കളിറങ്ങും. ഇത് കാരണമാണ് കൂടുതലും ഈ ചീത്തപ്പേര് ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഇനിയുള്ള ആൾക്കാരും ആത്മകഥയ്ക്ക് എഴുതുന്ന തെറ്റൊന്നുമില്ല, പക്ഷെ നിങ്ങൾ നിൽക്കുന്ന പ്രൊഫഷനിൽ നിങ്ങൾ ഒരു താരമായിട്ട് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ വലിയ വിലപിടിപ്പുള്ള സമയത്തോ നിങ്ങൾ ഒന്നും തുറന്ന് പറയാണ്ട് അവസരങ്ങളെല്ലാം കുറഞ്ഞു കഴിഞ്ഞ് ഇനി തന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ആത്മകഥകളോട്ട് വരാതിരിക്കുക. അത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒന്നുമില്ലാത്ത അവസരം അല്ലെങ്കിൽ പല്ലടെ കുത്തി നാറ്റിക്കുന്നില്ലേ ആ ഒരു അവസ്ഥയാണ് എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ലളിതശ്രീ ആണെങ്കിലും എമോദേവസി അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഇനി ഒരുപാട് പേര് ആത്മകഥകളുമായിട്ട് ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞ കേട്ടത് ദൈവത്തെ ഓർത്ത് സ്വയം നാറാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ അവസാനത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ആക്ടർ നെടുമുടി വേണു അദ്ദേഹം നമ്മളെ വിട്ടുപോയ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ വലിയൊരു അതുല്യമായ ഒരു പ്രതിഭയായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തിൽ എൻ്റെയും എൻ്റെ ചാനലിൻ്റെ വകയായിട്ട് അനുശോചനം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരെ